നമസ്കാരം. കണ്ണൂർ പയ്യന്നൂരിലെ ചിത്രലേഖയെ പ്രേക്ഷകർക്കറിയില്ലേ? ചിത്രലേഖ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും വിഷമങ്ങളും ഒക്കെ തന്നെ തത്വമേ ന്യൂസ് പല കുറി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ സഖാക്കൾ ഗുണ്ടകൾ സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് നരകയാതന അനുഭവിക്കുന്ന ചിത്രലേഖയ്ക്ക് യു ഡി എഫ് സർക്കാർ അനുവദിച്ചു കൊടുത്ത വീടും സ്ഥലവും പോലും റദ്ദാക്കിക്കൊണ്ടാണ് സി പി എമ്മും സി പി എം ഗുണ്ടകളും പകരം വീട്ടിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ചിത്രലേഖ മതം മാറുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഹിന്ദു പുലയ വിഭാഗത്തിൽപ്പെട്ട ചിത്രലേഖ ഇസ്ലാമിലേക്കാണ് മതം മാറുന്നത്. ഇസ്ലാമിലേക്ക് മതം മാറുന്നതിനും ഈ സഖാക്കളാണ് കാരണമാകുന്നത്. ഇവർക്ക് ഹൈന്ദവ സ്ത്രീയായി ജീവിക്കാൻ ആ പ്രദേശത്ത് സഖാക്കൾ സമ്മതിക്കില്ല എന്നത് തന്നെ കാരണം എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ചിത്രലേഖ മതം മാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഓട്ടോ ഓടിച്ചതിന്റെ പേരിൽ ജാതീയമായും ശാരീരികമായും സി പി എം ഗുണ്ടകളാൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന ചിത്രലേഖ ജാതി വിവേചനത്തിന്റെ പേരിൽ സഹികെട്ട് മതം മാറാൻ ഒരുങ്ങുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അവർ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത്. പുലയ സ്ത്രീയായി ജനിച്ചതുകൊണ്ടും സി പി എം എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാതി വിവേചനത്തിനെ ചോദ്യം ചെയ്തതുകൊണ്ടും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാതെ നിരന്തരം ആക്രമിക്കുകയും ജനിച്ച നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടിയും വന്ന എനിക്ക് അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ സി പി എമ്മിന്റെ പാർട്ടിയുടെയും ഗുണ്ടകളുടെയും ആക്രമണങ്ങൾ തുടരുകയാണ്. ഈ ഭരണകൂടത്തിൽ നിന്നോ കോടതിയിൽ നിന്നോ നീതി ലഭിക്കും എന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടമായിരിക്കുന്നു. ഇക്കാരണത്താൽ ഞാൻ ഇതുവരെ ജീവിച്ചു പോന്ന സ്വത്വം വിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ആലോചനയിലാണ് എന്ന് ചിത്രലേഖ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. സ്വദേശമായ പയ്യന്നൂർ എടാട്ട് ഓട്ടോ ഓടിക്കുന്നതിനെതിരെ സി പി എം സി ഐ ടി യു പ്രവർത്തകർ രംഗത്ത് വരികയും ഓട്ടോ ആക്രമിക്കുകയും ചെയ്തതൊക്കെ വലിയ വിവാദമായിരുന്നു. ഇവരുടെ ഓട്ടോ അന്ന് കത്തിക്കുകയും ചെയ്തിരുന്നു. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ എടാട്ട് ജീവിക്കാനും തൊഴിലെടുക്കാനും പാർട്ടി അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ചിത്രലേഖ സമരം നടത്തിയ വാർത്തയും അന്ന് തത്വമേ ന്യൂസ് സംപ്രേഷണം ചെയ്തതാണ്. ജാതി വിവേചനത്തിന്റെ പേരിൽ ഇവരെ ഹൈന്ദവ വിഭാഗത്തിലെ ഒരു പിന്നാക്ക ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഇവരെ ജാതീയമായി വളരെ കാര്യമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഇവർക്കെതിരെ ഇവർ വേശ്യയാണ് എന്ന് മുദ്രകുത്തിക്കൊണ്ട് പോസ്റ്റ് പതിക്കുകയും ചെയ്ത സി പി എം ഗുണ്ടകൾ കാരണം ഇതാ ഇസ്ലാം മതത്തിലേക്ക് മതം മാറി ചേക്കേറാൻ ഒരു ഹിന്ദു യുവതി ഒരുങ്ങിയിരിക്കുന്നു എന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലാണ് ഇത് എത്തിയിരിക്കുന്നത്. ഒരു വേള അവരെ കുറ്റം പറയാൻ പറ്റില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. ഇവർക്ക് ഈ ന്യൂനപക്ഷ പ്രീണനം മാത്രം മുൻകൈയെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് ഇവിടുത്തെ ഭരണവർഗത്തിന് ഇത്തരം നയങ്ങളാണ് താല്പര്യവും. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ ഉപദ്രവിച്ച് സഹികെട്ട് അവർ മതം മാറുക, ഇതൊക്കെ തന്നെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന് ഉള്ളിൽ നിൽക്കുന്ന ചില ആളുകളുടെ രഹസ്യ അജണ്ടയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരവസ്ഥയിൽ വളരെ ഭീതിതമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ചിത്രലേഖ മതം മാറാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ലവ് ജിഹാദുകാരും അതുപോലെ തന്നെ ഉള്ള ആളുകളൊന്നും തന്റെ പിന്നാലെ വന്നേക്കരുത് എന്ന ഒരു പ്രസ്താവന കൂടി ചിത്രലേഖ നടത്തുന്നുണ്ട്. ഒരു സ്ത്രീയെ, ഒരു ഹൈന്ദവ വിശ്വാസിയായ സ്ത്രീയെ മതം മാറാൻ വരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മതം മാറാൻ വരെ നിർബന്ധിതമാക്കുന്ന വികലമായ സാമൂഹ്യ നയമാണ് സി പി എം പാർട്ടി ഗുണ്ടകളും നേതാക്കളും ചേർന്ന് കണ്ണൂരിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വേള ചിത്രലേഖയുടെ വാർത്ത നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായത്. ഇതുപോലെ തന്നെ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന സി പി എം സഖാക്കൾ തന്നെയുണ്ട്, സി പി എം പ്രവർത്തകർ തന്നെയുണ്ട്. ഒരു സി പി എം സഖാവിന്റെ വീട്ടിലേക്കുള്ള, മുതിർന്ന ഒരു നേതാവിന്റെ വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ചത്, സി പി എം ഗുണ്ടകൾ കെട്ടിയടച്ചതൊക്കെ ഒരു കാലത്ത്, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വാർത്തയായിരുന്നു. ഇത്തരത്തിൽ ഒരു തരത്തിലും ഇവിടെ മനുഷ്യരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നയമാണ് സി പി എം ഗുണ്ടകൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിവർത്തികെട്ട് സഹികെട്ട് ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് മതം മാറാൻ ഈ ചിത്രലേഖ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇത്തരം ആശയ സമരങ്ങൾ, ഇത്തരം ആശയവാദങ്ങൾ, ഇത് സി പി എമ്മിന്റെ എന്ത് നയമാണ്, എന്ത് മതേതര നയമാണ് സി പി എമ്മിന്റെ ഇവിടെ പ്രാവർത്തികമാകുന്നത് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. ഒരു സ്ത്രീയെ ഇത്തരത്തിൽ വേദനിപ്പിച്ച്, കാലങ്ങളായി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കാലങ്ങളായി ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, സഹികെട്ട് ആ സ്ത്രീ മതം മാറുന്നു. ഇനി ഈ സ്ത്രീ മുസ്ലിമായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ആക്രമിക്കുകയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇവർ കുറച്ചുകൂടി ആ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ആ പേരും പറഞ്ഞ് ഇവരെ ഉപദ്രവിക്കുകയില്ലായിരിക്കാം എന്ന പ്രതീക്ഷയായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് ഈ മതം മാറ്റാനുള്ള തീരുമാനത്തിന് അല്ലെങ്കിൽ മതം മാറാനുള്ള തീരുമാനത്തിന് പ്രേരണയാകുന്നത് എന്ന് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സാമൂഹ്യ അവസ്ഥ. സി പി എം ഭരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലും സി പി എമ്മിന്റെ
കേന്ദ്രങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് സാമൂഹ്യമായി അകന്നു നിന്ന് ഊരിവിലക്ക് കൽപ്പിച്ച കോഴിക്കോട്ടെ വിനീത ടീച്ചറെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളെ മാത്രം കേന്ദ്രീകരിച്ച് സ്ത്രീ സുരക്ഷ പറയുന്ന സർക്കാരിന്റെ പ്രധാനപ്പെട്ട പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി ഗുണ്ടകളും ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ, സമാധാനത്തെ അല്ലെങ്കിൽ മതേതര മൂല്യങ്ങളെ തച്ചുടക്കാൻ ശ്രമിക്കുന്ന വൃത്തികെട്ട വികലമായ നയമാണ് ഈ പാർട്ടി കാലങ്ങളായി പിന്തുടരുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, സി പി എം ജീർണാവസ്ഥയിലാണ്, ഇനിയും ജീർണിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ ജീർണതയ്ക്ക് ബലിയാടാകുന്നത് ഇത്തരം പാവം പിടിച്ച സ്ത്രീകൾ, ജോലി ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ, അവരെയൊക്കെ മതം മാറ്റം, അതായത് മുസ്ലിമായി കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യില്ലല്ലോ എന്ന പ്രതീക്ഷയിലായിരിക്കാം ചിത്രലേഖ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ഇത്തരത്തിൽ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന നയമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.